ഇരിട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷിൻഡു ചെയ്യുകയാണ്. മാക്കൂട്ടം ചുരപാത അല്പസമയത്തിനകം തന്നെ തുറക്കും. ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ബാത്തുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിൻഡു ചെയ്യുകയാണ്. ഷിൻഡു, നേരത്തെ അടക്കം വേണ്ട സുരക്ഷാ മുൻകരുതലെടുത്ത് ഇന്ന് തന്നെ പാത തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ ഗതാഗതത്തിനായി റോഡ് തുറന്നു കൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നിട്ടുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകം നിരവധി ആളുകൾ ഈ പാത വഴി വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് അതിർത്തിയിൽ കോവിഡ് പരിശോധനാ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നിലവിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് കർണാടക അധികൃതർ അവിടെ മണ്ണിട്ടടച്ച ഭാഗം ഇന്നലെ രാത്രി 9 മണിയോടെ തുറന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഗതാഗതം സാധ്യമല്ല എന്നായിരുന്നു അധികൃതർ അറിയിച്ചത്. ഇതിനുള്ള ക്രമീകരണം ഇന്ന് രാവിലെ മുതൽ തന്നെ അധികൃതർ ആരംഭിക്കുകയുണ്ടായി. ഇരട്ടി കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപം താൽക്കാലിക ഷെഡ് ഒരുക്കിയാണ് ഇപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 മണിക്ക് തന്നെ തുറക്കുമെന്ന് അറിയിച്ചെങ്കിലും വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ മേഖലയുള്ള. അതിശക്തമായ കാറ്റും മഴയും ഇപ്പോൾ നിലനിൽക്കുന്ന തുടർന്നാണ് ഇപ്പോൾ റോഡ് തുറന്നു കൊടുക്കാൻ കഴിയാതിരുന്നത്. 2 മണിക്ക് തന്നെ തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും എല്ലാ ഇരട്ടി തഹസിൽദാരും അതുപോലെ തന്നെ ഇരട്ടി പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് അധികൃതർ ഉൾപ്പെടെ കൂട്ടുപുഴ പാലത്തിന് മറുകരയിലായി കാത്തു നിൽക്കുകയാണ്. മഴ അല്പം ശമിച്ചാൽ ഉടൻ തന്നെ റോഡ് തുറന്നു കൊടുക്കും. മറ്റൊരു കാര്യം, ഇത് നിലവിൽ ചരക്ക് വാഹന ഗതാഗതത്തിന് മാത്രമാണ് ഈ റോഡ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിരവധി ആളുകൾ ഇപ്പോൾ ഈ കൂട്ടുപുഴ മാക്കൂട്ടം ചുരം പാത തുറന്നു അറിഞ്ഞു എന്ന് പല ഭാഗത്തു നിന്നും ആളുകൾ നമ്മളെ വാഹനം തുറന്നുവിടുമെന്ന് കരുതി വിളിക്കുന്നുണ്ട്. നിലവിൽ യാത്രാ വാഹനങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. നിലവിൽ ചരക്ക് വാഹനങ്ങൾക്കുള്ള അനുമതി മാത്രമേ അധികൃതർ നൽകിയിട്ടുള്ളൂ. യാത്രാ വാഹനങ്ങൾക്കുള്ള അനുമതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള യാതൊരു പ്രഖ്യാപനവും വന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ ഒരു അറിയിപ്പ് ഉണ്ടായ ശേഷം മാത്രമേ യാത്രാ വാഹനങ്ങൾക്കുള്ള അനുമതി അധികൃതർ നൽകുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 2 മണിക്ക് തുറക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇപ്പോൾ പ്രതികൂലമായ ഒരു കാലാവസ്ഥ തുടർന്നാണ് അല്പം നീണ്ടു പോകുന്നത്. ഈ മഴയ്ക്ക് അല്പം സമരം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികൃതർ ഈ റോഡ് തുറന്ന് ചരക്ക് വാഹനങ്ങൾക്കുള്ള സൗകര്യത്തിനായി തുറന്നു കൊടുക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ താൽക്കാലികമായി ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൂട്ടുപുഴ പാലം കടന്നു കഴിഞ്ഞാൽ പേരട്ട വഴിയും അതുപോലെ തന്നെ കച്ചേരിക്കടവ് പാലം വഴിയും പല മേഖലകളിലേക്കും ആളുകൾക്ക് കടന്നു പോകാൻ കഴിയും. ഈ മേഖലയിലേക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയൊക്കെയും പോലീസ് പിക്കറ്റിംഗ് പോസ്റ്റ് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് അധികൃതർ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല കർണാടക കുടുംബ മേഖലയിൽ ഇപ്പോൾ കോവിഡ് കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പല ആളുകൾ കേരളത്തിലേക്ക് വന്നിട്ടുള്ള പല ആളുകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കർശനമായ ഒരു നിരീക്ഷണം ഉണ്ടായ ശേഷം മാത്രമേ ഈ മേഖലയിലേക്ക് യാത്രാ വാഹനങ്ങൾക്കുള്ള അനുമതി നൽകിയുള്ളൂ. നിലവിൽ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി ഇപ്പോൾ ഈ മേഖലയിൽ നൽകിയിട്ടുള്ളത്. ശ്രദ്ധ ഷിൻഡോ, ഈ ഷിൻഡോ തന്നെ നേരത്തെ പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയാണ് പലപ്പോഴും ഇതിനെ തടസ്സമാകുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ സുരക്ഷാ മുൻകരുതൽ ഒരുക്കുന്നതിനും അതൊരു തടസ്സമാകില്ലേ? നിലവിൽ ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോവിഡ് പരിശോധന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അഥവാ ഈ മിക്കവാറും കഴിഞ്ഞ മുൻ അനുഭവങ്ങൾ വെച്ച് ചരക്ക് വാഹനങ്ങളിലൊക്കെയും യാത്രക്കാർ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി കണ്ടെത്താനും അവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെയും ഒരുക്കേണ്ടതുണ്ട്. അതിനാലാണ് പോലീസ് ഇന്നലെ രാത്രി കർണാടക വനംവകുപ്പ് പാത തുറന്നെങ്കിലും കേരളത്തിന്റെ അതിർത്തി ഭാഗം പോലീസ് അടച്ചിട്ടുള്ളത്. കാരണം ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സാമൂഹ്യ വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് നീങ്ങിയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ അധികം ഇത്തരത്തിലൊരു ക്രമീകരണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഏതാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ റോഡ് തുറക്കും. അതിനായിട്ട് ഇരിട്ടി തഹസിൽദാരും ഇരിട്ടി സി ഉൾപ്പെടെയുള്ള അധികൃതരൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ തുറക്കാൻ കഴിയാത്തത്. നിലവിൽ കഴിഞ്ഞ 4 മാസത്തോളം റോഡ് തുറക്കാൻ മണ്ണിട്ടടച്ചിനെ തുടർന്നാണ് റോഡ് തുറക്കാൻ കഴിയാതിരുന്നതെങ്കിലും അതിനു മുമ്പ് പലതവണയും മാക്കൂട്ട ചുരമ്പാതിൽ പ്രതികൂല കാലാവസ്ഥ തുടർന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം ഏറെ നാളുകൾ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ചുരുങ്ങിയ മാസങ്ങളിൽ മാത്രമേ ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ ഏറെ കാലത്തെ ഈ നിലവിൽ അവർ മണ്ണിട്ടടച്ചിനെ തുടർന്ന് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പലതവണ കർണാടകയോട് ആവശ്യപ്പെട്ടിട്ടും ഈ റോഡ് തുറക്കാൻ അവർ തയ്യാറായിരുന്നില്ല.
ഈ റോഡ് അടയ്ക്കുന്ന സമയത്ത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ കർണാടക അധികൃതരോട് റോഡ് പൂർണ്ണമായി അടയ്ക്കരുത്, അത്യാവശ്യം ചരക്ക് വാഹനങ്ങൾക്കെങ്കിലും തുറന്നു കൊടുക്കണമെന്ന് അന്ന് അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും അവർ അത് മാനിച്ചിരുന്നില്ല. നിലവിൽ യാതൊരു മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇത്തരത്തിൽ റോഡ് തുറന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കാരണമാകും. അതുകൊണ്ടാണ് അധികൃതർ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഒരുക്കിയ ശേഷം തുറന്നാൽ മതിയെന്നുള്ള ഒരു തീരുമാനത്തിന് എത്തുകയും ഇന്ന് ഉച്ചയോടെ തന്നെ ഇത് ഞായറാഴ്ചയായിട്ടും ഇന്ന് ഉച്ചയോടെ തന്നെ ആവശ്യമായ എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെയും ക്രമീകരിച്ച ശേഷം അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം ഇപ്പോൾ റോഡ് തുറക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ റോഡ് തുറന്ന് ചരക്ക് വാഹനങ്ങൾക്കുള്ള ഗതാഗതത്തിനായി ഇപ്പോൾ തുറന്നു കൊടുക്കുമെന്നാണ് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കൃത്യ ഷിൻഡു ആണ് ഇരുട്ടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ മാക്കൂട്ടം ചുരം പാത തുറന്നു കൊടുക്കും. ഗതാഗതത്തിനായാൽ ചരക്കു വാഹനങ്ങൾക്ക് മാത്രമായാണ് ഇപ്പോൾ ഈ പാതയിലൂടെയുള്ള ഒരു അനുമതിയുള്ളൂ. വേണ്ട സുരക്ഷാ മുൻകരുതലടക്കം സ്വീകരിച്ചാണ് പാത തുറന്നു കൊടുക്കുക. മറ്റ് വാഹനങ്ങൾക്ക് അനുമതിയില്ല എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്.